ഹായ് ഫ്രണ്ട്സ്, മേജിക് കവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ളൊരു തീം നമ്മുടെ വിൻഡോസ് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ വിൻഡോസ് ഡെസ്ക് ടോപ്പിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഇതിനെ നമ്മൾ രണ്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയർസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു സിപ്പ് ഫയലായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. അത് ഓപ്പൺ ചെയ്ത് അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫോൾഡർ ലഭ്യമാകും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അത് നമുക്ക് കുറച്ച് ഫോൾഡേഴ്സ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. റെയിൻ മീറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. റെയിൻ മീറ്റർ എന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാക്ക് വന്നിട്ട് രണ്ടാമത്തെ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് നെക്സസ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു രണ്ട് സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് സ്കിന്നുകൾ കാണാൻ സാധിക്കും. ആ സ്കിൻസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺലോഡ് സ്കിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്ത് കളയാനും സാധിക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ മൂന്നാമത്തെ ഫോൾഡറായ കോൺഫിഗ് ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് മൗണ്ട് എന്ന് പറയുന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്ത ശേഷം അതിൻ്റെ താഴെയായിട്ട് കാണുന്ന പേസ്റ്റ് മൗണ്ട് ഹിയർ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു ഫോൾഡർ കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ടാസ്ക് ബാറിലുള്ള ഈ ഒരു അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റെയിൻ മീറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത ശേഷം റീഫ്രഷ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഫോൾഡർ അവിടെ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോക്ക് നമുക്ക് ആവശ്യമാണെങ്കിൽ ക്ലോക്ക്, പ്ലെയർ ആവശ്യമാണെങ്കിൽ പ്ലെയർ, അതെല്ലാം സെലക്ട് ചെയ്തിട്ട് ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇതേപോലെ ഡിസ്പ്ലേ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന വിഡ്ജറ്റിൽ നിന്ന് നെക്സസ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ മൂന്നാമത്തെ ഫോൾഡർ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് സെൻറ്ററിലായിട്ട് ഡോക്ക് ഐക്കൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൻ്റെ താഴെയായിട്ട് ഇതുപോലത്തെ ഒരു കുറച്ച് ഐക്കൺസ് കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാൾപേപ്പറൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഡെസ്ക്ടോപ്പിലെ ഐക്കൺസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനെ നമ്മൾ ആ ഒരു ഡേറ്റിൻ്റെ ഒക്കെ ഐക്കൺ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടാസ്ക് ബാർ ഹൈഡ് ചെയ്തിടാം. അതിനായി ടാസ്ക് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടാസ്ക് ബാർ സെറ്റിംഗ്സിലേക്ക് പോവുക. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഹൈഡ് ദ ടാസ്ക് ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്തിടുക. ഇനി നമുക്ക് ആ താഴെ കാണുന്ന ക്വസ്റ്റ്യൻ മാർക്ക് പോലത്തെ ഐക്കൺസ് റിമൂവ് ചെയ്യണമെങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഫ്രം ഡോക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐക്കൺസ് ഡിലീറ്റ് ആയി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവിടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഐക്കൺസ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ആ ഒരു പൊസിഷനിൽ കൊണ്ട് ഫിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമായ ഐക്കൺസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഐക്കൺസ് നമുക്ക് ഹൈഡ് ചെയ്തുതരാം. അതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂസിൽ പോയിട്ട് ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺ എന്നുള്ള ഓപ്ഷൻ അൺടിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺസ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ സ്കിന്നുകളെല്ലാം
ലോക്ക് ചെയ്ത് വെക്കാം. അതിനായി നമ്മുടെ സ്കിന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പെയിൻ മീറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ സ്കിൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഡിസേബിൾ ഡ്രാഗിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ അറേഞ്ച് ചെയ്ത ആ ഒരു സ്കിൻസ് എല്ലാം ആ ഒരു പൊസിഷനിൽ ലോക്കായി നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും കമൻ്റായി രേഖപ്പെടുത്തുക.